മന്ത്രി വി എസ് സുനിൽകുമാറിന് എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളതെന്ന് കേൾക്കാം. എന്തായാലും വീണ്ടും മത്സരിക്കാനില്ല എന്നൊരു സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. 3 തവണയിൽ കൂടുതൽ ആരും മത്സരിക്കേണ്ട കാര്യമില്ല എന്ന് സുനിൽകുമാർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഒരാൾ 15 വർഷം MLA ആയാൽ മതിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 3 തവണ മത്സരിച്ചവർക്ക് സീറ്റ് നൽകേണ്ടതില്ലെന്ന CPI തീരുമാനത്തോട് മന്ത്രിമാരും മുതിർന്ന നേതാക്കളും വ്യത്യസ്തമായാണ് പ്രതികരിച്ചത്. കെ രാജു പിന്മാറാമെന്നറിയിച്ചപ്പോൾ വീണ്ടും മത്സരിക്കാനുള്ള താല്പര്യം സി ദിവാകരൻ സൂചിപ്പിച്ചു. തൃശൂർ സീറ്റ് നിർണായകമാണെങ്കിലും ഇനിയില്ല എന്നാണ് വി എസ് സുനിൽകുമാറിന്റെ നിലപാട്. ഞാനും 39-ാമത്തെ വയസ്സിൽ MLA ഈ പാർട്ടിയിലേ 15 കൊല്ലം ഞാൻ MLA. ഇതിനേക്കാൾ കൂടുതൽ ഇനി MLA ആണോ? ഞാൻ യുവാക്കൾക്ക് സീറ്റ് നൽകണം എന്ന നിലപാടിനൊപ്പമാണ് സുനിൽകുമാർ. ഞങ്ങളുടെ പാർട്ടിയിലെ സീനിയോറിറ്റിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും പരിഗണിച്ചുകൊണ്ടല്ല ഞങ്ങൾ പാർലമെന്റ് ജനാധിപത്യത്തിലെ ആളുകൾ നിശ്ചയിക്കുന്നത്. പാർട്ടി തീരുമാനിച്ചനുസരിച്ച് 3 ടൈമിലും കൂടുതലൊന്നും ആൾക്കാർ മത്സരിക്കേണ്ട കാര്യമില്ല. 2016 കയ്പമംഗലത്ത് നിന്നും തൃശൂരിലേക്ക് മാറിയ സുനിൽകുമാറിലൂടെ ഇടതുമുന്നണി മണ്ഡലം പിടിച്ചെടുത്തു. ഇത്തവണയും സുനിൽകുമാർ തന്നെ മത്സരിക്കണം എന്ന താല്പര്യം CPMനുണ്ട്. എന്നാൽ സുനിൽകുമാറിന് മാത്രമായി ഇളവ് നൽകുക എത്രത്തോളം പ്രായോഗികമാണ് എന്നതാണ് പ്രശ്നം. ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തീരുമാനത്തെ പറ്റി നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾ അതിന് എന്റെ അടുത്ത് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കുന്നത്. പാർട്ടി തീരുമാനം അംഗീകരിച്ച് ഇത്തവണ മത്സര രംഗത്തില്ല എന്ന കൃത്യമായ സൂചനയാണ് മന്ത്രി വി എസ് സുനിൽകുമാർ നൽകുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് അരവിന്ദ് ചന്ദ്രനൊപ്പം SAJITKUMAR, ഏഷ്യാനെറ്റ് ന്യൂസ്.